നമുക്ക് ജാവയുടെ ഫീച്ചേഴ്സ് എന്താ നോക്കാം. ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമുക്ക് ജനറലി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഏതൊരാൾ ചോദിച്ചാലും ജാവയുടെ ഫീച്ചേഴ്സ് പറയും. കാരണം പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലിങ്ങനെ പറയുന്നുണ്ട്, വിനയ് ഫോർട്ട് പറയുന്നുണ്ടല്ലോ, സിമ്പിൾ പവർഫുൾ റോബസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു നാലഞ്ച് പോയിൻ്റ് എല്ലാവർക്കും എന്താ ചെയ്യാൻ പറയാൻ കഴിയും. ബാക്കി പോയിൻ്റ് നമുക്ക് നോക്കാം. ഇപ്പം ജാവയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ സിമ്പിൾ ഉണ്ട്, സെക്യൂർ ഉണ്ട്, പോർട്ടബിൾ ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഉണ്ട്, റോബസ്റ്റ് ഉണ്ട്, മൾട്ടി ത്രെഡ് ഉണ്ട്, ആർക്കിടെക്ചർ ന്യൂട്രൽ ഉണ്ട്, എൻറ്റർപ്രറ്റർ ഉണ്ട്, ഹൈ പെർഫോമൻസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. ഇതൊക്കെയാണ് ജാവേൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാം. നമുക്ക് ഓരോ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ. അക്കോർഡിംഗ് ടു സൺ, സൺ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെ കണ്ട കമ്പനി ഉണ്ടല്ലോ, സൺ മൈക്രോ സിസ്റ്റം, അമേരിക്കയിലെ കമ്പനിയായ സൺ മൈക്രോ സിസ്റ്റം. അപ്പം അവരുടെ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം അക്കോർഡിംഗ് ടു സൺ, ജാവ ലാംഗ്വേജ് ഇസ് സിമ്പിൾ ബിക്കോസ് സിൻടാക്സ് ഈസ് ബേസ്ഡ് ഓൺ സി പ്ലസ് പ്ലസ്, സോ ഈസിയർ ഫോർ പ്രോഗ്രാമേഴ്സ് ടു ലേൺ ഇറ്റ് ആഫ്റ്റർ സി പ്ലസ് പ്ലസ്. നമുക്കറിയാം ആദ്യം ആദ്യം പ്രോഗ്രാമേഴ്സ് ഉപയോഗിച്ചിരുന്നത് സി ആയിരുന്നു. അതിനുശേഷമാണെന്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയ സി പ്ലസ് പ്ലസ് വരുന്നത്. അപ്പം ഈ സി പ്ലസ് പ്ലസ് പഠിച്ചൊരാൾക്ക് ജാവ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. കാരണം എന്താ, സി പ്ലസ് പ്ലസിൻ്റെ അതേ സിൻടാക്സ് ആണ് എന്തിൽ ഉപയോഗിക്കുന്നത്, ജാവയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഒന്ന് രണ്ട് കൺസെപ്റ്റും കൂടെ കൂടുതലുണ്ടെന്നുള്ളൂ. അപ്പോൾ എന്താണ്, ജാവ വളരെ സിമ്പിളാണ്. കാരണം എന്താ, ജാവ ലാംഗ്വേജ് ആണാൽ സി പ്ലസ് പ്ലസിൻ്റെ അതേ സിൻടാക്സ് ആണ്. അതായത് സിക്ക് ശേഷം സി പ്ലസ് പ്ലസ് വന്ന്. അപ്പോൾ ഈ സി പ്ലസ് പ്ലസ് പഠിച്ചൊരാൾക്ക് ജാവ എന്നാൽ വളരെ സിമ്പിളായിരിക്കും. കാരണം ജാവേൻ്റെ സിൻടാക്സും സി പ്ലസ് പ്ലസിൻ്റെ സിൻടാക്സും സെയിമാണ്. അതുപോലെ തന്നെ നമുക്കൊരു സാധനം ഇപ്പം സിമ്പിളാന്ന് പറയുകയാണെങ്കിൽ അതിനെന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൂടിയും സിമ്പിളാണ്. അതായത് റിമൂവ്ഡ് മെനി കൺഫ്യൂസിങ് ഓർ റെയർലി യൂസ്ഡ് ഫീച്ചേഴ്സ് ലൈക്ക് എക്സ്പ്ലിസിറ്റ് പോയിൻറ്റർ, ഓപ്പറേറ്റർ ഓവർലോഡിങ് എക്സെട്ര. അതായത് ഇപ്പം എക്സ്പ്ലിസിറ്റ് പോയിൻറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്, അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറഞ്ഞ ടോപ്പിക്, ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ആണ്. അതായത് ജനറലി ഒരാൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടോപ്പിക്കാണെന്ത് എക്സ്പ്ലിസിറ്റ് പോയിൻറ്ററും അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. അപ്പം അങ്ങനത്തെ കൺസെപ്റ്റ് എന്തില്ല, ജാവയിലില്ല. അത് അവർ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആയ ജാവ എന്ത് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ എന്താണ്, നമുക്ക് ഡിഫിക്കൽട്ടായ കാര്യം പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടി സിമ്പിളാവും. അപ്പോൾ ഇതാണ് ജാവ സിമ്പിളാന്ന് പറയുന്നതിൻ്റെ കാരണം. സിമ്പിൾ തന്നെ എന്താണ്, ജാവേൻ്റെ സിൻടാക്സ് തന്നെ എന്താണ്, സി പ്ലസ് പ്ലസിൻ്റെ സിൻടാക്സ് തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ്, എക്സ്പ്ലിസിറ്റ് പോയിൻറ്റേഴ്സും ഓപ്പറേറ്റർ ഓവർലോഡിങ് തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് കൺസെപ്റ്റ് എന്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ജാവേന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ജാവ സെക്യൂർ ആണ്. കാരണം എന്താ, ജാവ പ്രൊവൈഡ്സ് എ സെക്യൂർ മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ. അതായത് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനാണ് ജാവ കൂടുതലും ഉപയോഗിക്കുക. അപ്പോൾ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റിൽ നിന്നാണ് എന്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ തെഫ്റ്റ് വരുന്നത്, അതായത് ഹാക്കിംഗ് ഒക്കെ വരുന്നത് അല്ലേ. അതായത് നമ്മളെ ഡാറ്റ മറ്റൊരാൾക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്, വ്യൂ ചെയ്യാൻ പറ്റാണ്, അല്ലെങ്കിൽ അതെന്താണ്, അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റാണ്. അപ്പം അങ്ങനെ വരുമ്പം എന്ത് ചെയ്യണം, കുറച്ചുകൂടി നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇപ്പം ഒരു അൺസെക്യൂർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഡാറ്റ തെഫ്റ്റ് നന്നായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂറായിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ സെക്യൂറായിട്ട് കീപ്പ് ചെയ്യാൻ ആണ് എന്ത് ജാവ കൊണ്ടുവരുന്നത്. ജാവയിൽ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ജാവ സെക്യൂർ ആണെന്ന് പറയുന്നതിന് കാരണം നോ എക്സ്പ്ലിസിറ്റ് പോയിൻറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രോഗ്രാംസ് റൺ ഇൻസൈഡ് വിർച്വൽ മെഷീൻ. അതായത് ജാവയിൽ എന്തില്ല, പോയിൻറ്റർ തന്ന കൺസെപ്റ്റ് ഇല്ല. പോയിൻറ്റർ തന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോയിൻറ്റർ തന്നെന്താ, മെമ്മറി ലൊക്കേഷനിലേക്കുള്ള റെഫറൻസ് ഹാൻഡിലാണ്. നമുക്കറിയാം മെമ്മറി തന്നാൽ ഒരു അഡ്രസ്സ് ആയിട്ടാണ്. ഇപ്പം 11, 12 ഇങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ടാണല്ലോ മെമ്മറിയിൽ അഡ്രസ്സ് കൊടുക്കുക. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ജോൺ എന്ന ആൾ ഡീറ്റെയിൽസ്, ഈ ജോൺ എന്ന ആൾ ഡീറ്റെയിൽസ് എന്തിനാണ്, ജോൺ 10 എന്ന ഈ മെമ്മറി ലൊക്കേഷനൊക്കെ ആണെന്ത് ജോണിൻ്റെ ഡീറ്റെയിൽസ് ആയ ജോണിൻ്റെ ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് ആഡ് ചെയ്ത്. അപ്പം നമുക്കറിയാം ജോണിൻ്റെ അഡ്രസ്സ് 10 കണക്കിന്. അപ്പോൾ ജസ്റ്റ് അടുത്തൊരു ഫീൽഡ് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എന്താവും, ഇപ്പോൾ ഒരു ഫീൽഡ് ഇപ്പം ഐ എന്ന് പറഞ്ഞ ഇപ്പോൾ ഫീൽഡാണെങ്കിൽ ഐ ഈക്വൽ ടു 10 ആണെങ്കിൽ ഐ പ്ലസ് പ്ലസ് ഇത് എന്തായി 11, വീണ്ടും ഐ പ്ലസ് പ്ലസ് ഇത് 12. അപ്പോൾ ജോണിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ എന്താ, നമുക്ക് അടുത്ത ആളായ ഇപ്പം അടുത്ത ജെയിംസ് ആണെങ്കിൽ ജെയിംസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും.
വീണ്ടും ഒരു സ്റ്റെപ്പ് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എന്താ, അപ്പോൾ അടുത്ത ആൾ ഡീറ്റെയിൽസ് കിട്ടും. അതാണ് പറഞ്ഞത് ഒരാളെ ഡീറ്റെയിൽസ്, അതായത് ഒരാളെ മെമ്മറിക്കുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ എന്താ, അത് ഇൻക്രിമെൻ്റ് എടുത്താൽ അടുത്ത ആൾ ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ജാവ എക്സ്പ്ലിസിറ്റർ പോയിൻറ്റർ, ഈ ഒരു കൺസെപ്റ്റായ എക്സ്പ്ലിസിറ്റർ പോയിൻറ്റർ ജാവയില്ല, അതുകൊണ്ടാണ് ജാവ സെക്യൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാറ്റ തെഫ്റ്റ് നടക്കുന്നില്ല, ഹാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പ്രോഗ്രാംസൊക്കെ ഒരു വിർച്വൽ മെഷീനിലാണ് റൺ ചെയ്യുന്നത്, അതായത് ജാവ റൺ ചെയ്യുന്ന പ്ലാൻ ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്, അതിനാണ് നമ്മളെന്ത് പറയുക, ജെ വി എം എന്ന് പറയുക. നമ്മളെ അടുത്ത ടോപ്പിക്ക് അതാണ്, അതായത് ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് പോയിൻ്റ് കഴിഞ്ഞാൽ ജെ വി എം എന്താണെന്ന് വരും. അപ്പോൾ അതിന് മനസ്സിലാക്കുന്നത് ജാവ പ്രോഗ്രാംസൊക്കെ ഒരു വിർച്വൽ മെഷീൻ, ജാവ വിർച്വൽ മെഷീനിലാണ് റൺ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് ജാവ കുറച്ചുകൂടിയും സെക്യൂറാണ്. അപ്പം ജാവ സെക്യൂർ ആണ് കാരണം എന്താണ്, ജാവയിൽ എക്സ്പ്ലിസിറ്റ് പോയിൻ്റർ ഇല്ല, അതുപോലെ തന്നെ ഒരു വിർച്വൽ മെഷീനിലാണ് എന്ത് ജാവ റൺ ചെയ്യുന്നത്. ആ വിർച്വൽ മെഷീനിൽ നിന്ന് ഡാറ്റ തെഫ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഡാറ്റ നമ്മൾ വേറൊരു ഫോമിലേക്ക് മാറ്റുകയാണ് അവിടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്നൊരു പ്രോഗ്രാമിനെ അത് കൺവേർട്ട് ചെയ്തൊരു ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഫോമാക്കി മാറ്റും. ആ ബൈറ്റ് കോഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് എൻകോഡ് ചെയ്ത് ഡാറ്റനെ എൻകോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് എന്ത് ചെയ്യണം, ജെ വി എമ്മിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിനെ എൻകോഡ് ചെയ്യാൻ പറ്റുള്ളൂ.